അമ്മച്ചന്മാരെ, നാടൻകുതിരം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ബീച്ചിലാണ് കേട്ടോ. ആലപ്പുഴ ബീച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാം നമ്മുടെ ആലപ്പുഴക്കാരുടെ വികാരം എന്ന് പറയാം, പരസ്യ വികാരം എന്നൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ സ്വന്തം പടക്കപ്പൽ, ഈ പടക്കപ്പൽ കടലിൽ കൂടെ വന്നതല്ല, റോഡിൽ കൂടെയാണ് ഈ പടക്കപ്പൽ വന്നത് കേട്ടോ. നമ്മുടെ പോർട്ട് മ്യൂസിയത്തിന് വേണ്ടിയിട്ട് ഇന്ത്യൻ നേവി കൊടുത്തിരിക്കുന്നതാണ് ഈ പടക്കപ്പൽ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ആലപ്പുഴ ബീച്ച് ബേ റെസ്റ്റോറൻറ്റ്. ആലപ്പുഴ ബീച്ച് ബേ റെസ്റ്റോറൻറ്റ് അറിയാത്ത ആൾക്കാർ വളരെ കുറവാണ്. ബീച്ചിൽ ഒരിക്കലെങ്കിലും വന്നിട്ടുള്ള ആൾക്കാർ എന്തായാലും ഈ ഒരു റെസ്റ്റോറൻറ്റ് എന്തായാലും കയറാത്തവരായിട്ട് ഉണ്ടാവില്ല. ഇവിടുത്തെ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് നമ്മൾ കാണിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കുന്നത്. ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നാം തരം കടൽക്കൂട്ട് ബിരിയാണി. അതെനിക്ക് കുറേ ഒരുപാട് ആൾക്കാർ എന്നോട് പറയുന്നുണ്ട്, കടൽക്കൂട്ട് ബിരിയാണി, കടൽക്കൂട്ട് ബിരിയാണി. അപ്പോൾ ആ ഒരു സംഭവം എനിക്കൊന്ന് ട്രൈ ചെയ്യണം. അതിനുവേണ്ടിയാണ് ഞാൻ മെയിനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ സംഭവം എങ്ങനെയാണ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. വാ, ആവേശം പൊങ്ങുന്നേ, ആകാശം മുട്ടുന്നേ, ആഘോഷക്കാലത്തിൻ ആരംഭം കാണുന്നേ, വേണാനായി നേതാവായി മാർഗങ്ങൾ തേടുന്നേ, പണ്ടത്തെ കാലത്തിൻ വീര്യത്തെ ഓർക്കുന്നേ. നമ്മുടെ കടൽക്കൂട്ട് ബിരിയാണി ആ ദമ്മൊക്കെ പൊട്ടിച്ചെടുക്കുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. മൂന്ന് ഐറ്റം ഫിഷസാണ് അവർ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഒന്ന് സ്ക്വിഡ്, പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഒരു ഫിഷ് ഐറ്റം ആയിരിക്കും, അതൊന്നെങ്കിൽ ഇത് മോദയായിരിക്കാം അല്ലെങ്കിൽ നെയ്മീനായിരിക്കാം. പിന്നെ പ്രോൺസ്, അതിൻ്റെ മസാലയൊക്കെ കണ്ടില്ലേ, നല്ല മണം വരുന്നുണ്ട്. ആ ദമ്മ പൊട്ടിച്ചതിൻ്റെ മണവും ആ ഫിഷിൻ്റെ മസാല എല്ലാം കൂടെ ചേർത്ത് നല്ലൊരു മണമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ബീച്ച് ബേയിൽ ടേബിളിൽ വന്ന് ഇരിക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ മൂന്ന് കൂട്ടം ഫിഷസാണ് ഒരു കടൽക്കൂട്ട് ബിരിയാണിയിൽ വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രോൺസ്, അതുപോലെ തന്നെ സ്ക്വിഡ്, പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നല്ലൊരു മീൻ. അത് ഏത് മീനാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് മോദയാണ് ഇവിടുത്തെ സ്പെഷ്യൽ. അപ്പോൾ മോദയുടെ ആണ് അതിൻ്റെ സ്പെഷ്യൽ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നെയ്മീനൊക്കെ വരും, അതാ മാറ്റി മാറ്റി ഓരോ ദിവസം അവർ വെക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വേറൊരു സ്പെഷ്യൽ പറഞ്ഞതെന്ന് വെച്ചാൽ ചട്ടിച്ചോറാണ്. ചട്ടിച്ചോറ് നമ്മൾ ഇതിനു മുമ്പ് കൊടുങ്ങല്ലൂർ പഴങ്കഞ്ഞിക്കടയിൽ നമ്മളൊരു ചട്ടിച്ചോറ്, ഒരു അടിപൊളി ചട്ടിച്ചോറ് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആലപ്പുഴക്കാർക്ക് ഒരു ചട്ടിച്ചോറുണ്ട്. ആ ചട്ടിച്ചോറാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. ഇവിടെ ബീച്ച് ബേക്ക് അവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ചട്ടിച്ചോറുണ്ട്. അപ്പോൾ അതും കൂടെ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, വന്ന് നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ അഭിപ്രായം പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ ഐറ്റംസ് വന്നിരിക്കുകയാണ് അല്ലേ. നല്ല കടൽക്കൂട്ട് ബിരിയാണി, കടൽക്കൂട്ട് ബിരിയാണി ആ ചട്ടിലോട്ട് ഇടുന്ന സീൻ നമ്മളിപ്പോൾ കണ്ടതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ആ ചട്ടിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു തേങ്ങ ചമ്മന്തി, പിന്നെ ഒരു എന്താ ചമ്മന്തിപ്പൊടി പോലത്തെ ഐറ്റം, അതെന്ത് സംഭവം ഞാൻ ടേസ്റ്റ് നോക്കിയിട്ട് പറയാം. പിന്നെ ഒരു അച്ചാറും ഒരു സലാഡ്, പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മൂന്ന് ടൈപ്പ് ഫിഷും പപ്പടവും ദമ്മിട്ട റൈസും ആ ചട്ടിയിലുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറയാം നമുക്ക് ചട്ടിച്ചോറ്, ആലപ്പുഴയുടെ സ്വന്തം ചട്ടിച്ചോറ്. ചട്ടിച്ചോറിലേക്ക് വരുവാണെങ്കിൽ നമുക്കൊരു മൊത്തം നിറഞ്ഞിരിക്കുന്നല്ലേ. അതിലോട്ട് നോക്കുകയാണെങ്കിൽ ആദ്യം ഒരു കറിയുണ്ട്, ഒരു മീൻ കറി ഉണ്ട്. ഇത് പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ നല്ല വെള്ളം വരുന്നുണ്ടല്ലോ, നല്ല മണമാണ് അതിന് അടിക്കുന്നത്. അപ്പം ആ മീൻ കറി നമ്മളങ്ങോട്ട് മാറ്റി വെച്ച്, പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നല്ല മുട്ട വറുത്തതുണ്ട്, മുട്ട വറുത്തത്. പിന്നെ പറയാനായിട്ട് അതിൻ്റെ കൂടുതൽ പച്ചടി, അതുപോലെ തന്നെ ചമ്മന്തിപ്പൊടി, അതിൻ്റെ താഴെ തന്നെ ഇതുണ്ട്, എന്താ നമ്മുടെ അച്ചാറുണ്ട്. അച്ചാറിൻ്റെ കൂടുതൽ തന്നെ വരുന്നതാണ് അതിൻ്റെ കക്കാർച്ചി, കക്കാർച്ചി ഫ്രൈ ആണ് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ കണ്ടത് തേങ്ങ ചമ്മന്തി, അതുപോലെ തന്നെ കാവറുത്തത് അച്ചാറ്, പിന്നെ ഒരു കാളൻ പോലത്തെ ഒരു ഐറ്റം, പിന്നെ ബീഫ്, ഇഞ്ചിക്കറി, തോരൻ, അവിയൽ, അതുപോലെ തന്നെ ഇത് ഈ സൈഡിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് കൊഴുവ വറുത്തത് കാണാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഉണക്കമുളക് വറുത്ത് വെച്ചിട്ടുണ്ട്, ഉണക്കമുളകൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം സമ്പൊക്കെ ഉഷാറായിട്ടുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല. നല്ല ടേസ്റ്റ്, നല്ല മണമൊക്കെ വരുമെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. അപ്പം ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കടൽക്കൂട്ട് ബിരിയാണിയിലേക്ക് കൈയെടുത്ത് വെച്ചിരിക്കുകയാണ്. പപ്പടമൊക്കെ എനിക്ക് ജസ്റ്റ് മാറ്റി വെച്ചേക്കാം. ആദ്യം ഞാൻ ട്രൈ ചെയ്യുന്നത് ഇതിൻ്റെ സൈഡിൽ എന്തൊക്കെ ഉണ്ട് എന്നാണ് ആദ്യം ട്രൈ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ചമ്മന്തിപ്പൊടി ഉണ്ട്, ഒരു അച്ചാറുണ്ട്, ഒരു ചമ്മന്തി ഉണ്ട്. ആദ്യം ചമ്മന്തിപ്പൊടി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണേ. ഉണക്കച്ചെമ്മീനാണ്, ഉണക്കച്ചെമ്മീൻ കൊണ്ടുള്ള ചമ്മന്തിപ്പൊടിയാണ്. അത്യാവശ്യം കുഴപ്പമില്ല, എല്ലാ വീട്ടിലും ചെയ്യുന്ന പോലെ തന്നെ ഹോംലി ആയിട്ടുള്ള സാധനം. അച്ചാറ് സാധാ അച്ചാറ്. തേങ്ങ ചമ്മന്തി അടിപൊളി, നല്ല പച്ചമുളകിൻ്റെ എരിവും ഒക്കെ അടിപൊളിയായിട്ട് വരുന്നുണ്ട്. സാധാ നമ്മുടെ ഹോംലി ഫുഡ് കിട്ടുന്ന പോലെ നല്ല ടേസ്റ്റ്, വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ്. അപ്പോൾ
കാര്യത്തിലേക്ക് കടക്കാം. മോദ ഫിഷ് ആണ് കേട്ടോ, ആ ഒരു നല്ലൊരു മാസ് പീസാണ് അതിൻ്റെ അത് വെച്ചായിരുന്നു മോദയുടെ ആ ഒരു ഫിഷ്. അതുപോലെ തന്നെ പ്രോൺസ് ഉണ്ട് കേട്ടോ, പ്രോൺസും സ്കിഡും. സ്കിഡ് നമ്മുടെ കൂന്തലാണ്, കൂന്തലിൻ്റെ ആ ഒരു മസാലയും കൂടി ഇതിൻ്റെ കൂടുതലുണ്ട്. പിന്നെ പ്രോൺസ് ഈ ഏരിയയിൽ എവിടെയുണ്ട്? ആ യെസ്, പ്രോൺസ്. അത് നല്ല ചെമ്മീൻ നല്ലപോലെ റോസ്റ്റ് ചെയ്തിട്ടാണ് അവർ മസാല ആക്കി തന്നിരിക്കുന്നത് കേട്ടോ. അത് നല്ല ചൂടോടെ നമുക്കത് കിട്ടുന്നുണ്ട്. അപ്പോൾ കഴിച്ചു നോക്കാം. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കണേ. ഞാനല്ലല്ലോ, അങ്ങനെയാണ് മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കൂടുതലും കിട്ടുന്നത്. എല്ലാ മീനിൻ്റെയും കൂടെ, ആ മൂന്ന് മീനിൻ്റെയും കൂടെ ടേസ്റ്റ് ശരിക്കും നമുക്കറിയാൻ പറ്റും. അടിപൊളി കേട്ടോ. ഒരു ഞാനൊരു ഒരു ആവറേജ് പ്രതീക്ഷയിലാണ് സത്യം പറഞ്ഞാൽ വന്നത്. സംഭവം ഉഷാറായിട്ടുണ്ട്. അതുപോലെ തന്നെ ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ബീഫ് ബിരിയാണി ഒക്കെ കഴിച്ച് മടുത്തിരിക്കുന്നവർക്ക് ഒരു വെറൈറ്റി സംഭവം ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതെന്തായാലും ട്രൈ ചെയ്യണം. അങ്ങനെയുള്ള സാധനം ഉണ്ട് ഇത്. അടിപൊളിയാടാ, പറയാണ്ടിരിക്കും ഒട്ടും പറ്റില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ചെമ്മീനും കൂന്തലും മോദ. ഞാൻ സത്യത്തില്ലേ ഇനിയിപ്പോ ഒരു ഫിഷ് ബിരിയാണി കഴിച്ചിട്ടുണ്ട്. അത് കഴിച്ചതിന് കിട്ടിയത് ഭയങ്കര ബോറായിരുന്നു സാധനം. അപ്പൊ ഞാൻ അത് പ്രതീക്ഷിച്ചാണ് ഇത് കഴിക്കാനായിട്ട് ഇവിടെ വന്നത്. ഇത് വ്യത്യസ്തമാണ്, അടിപൊളിയാണ്, അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. ഒരു സാധനം ചട്ടിച്ചോറിലോട്ട് വരുവാണ്ട. ചട്ടിച്ചോറിലോട്ട് വരുമ്പോഴത്തേക്കും നല്ല കേരയുടെ ഒരു കറി, കറിയുടെ കുറച്ച് ഭാഗം ഇതിൻ്റെ അകത്ത് പോയിട്ടുണ്ട് കേട്ടോ. അത് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ഒഴിച്ചാണ്. അപ്പം നല്ല കേരയുടെ ഒരു പീസ് ഉണ്ട്. അപ്പോൾ അത് മാറ്റി വെക്കാം. അതിൻ്റെ കൂട്ടത്തിൽ അച്ചാറ്, ചമ്മന്തി, എരിശ്ശേരി, ബീഫ്, അച്ചാറ്, പിന്നെ എന്തോ ഒരു കാളനോലൻ പോലത്തെ ഒരു ഐറ്റം, പിന്നെ നല്ലൊരു തോരൻ അവിയലൊക്കെ ഉണ്ട്, പിന്നെ കപ്പയുടെ കുഴച്ചോറുണ്ട്, പിന്നെ അതുപോലെ തന്നെ പച്ചടി, നേരത്തെ കഴിച്ച ചമ്മന്തിപ്പൊടി, പിന്നെ ഹൈലൈറ്റ് സാധനം ഇതാണ് കേട്ടോ, നമ്മുടെ ഒക്കെ ഫേവറേറ്റ് കക്കാർച്ചി. കക്കാർച്ചി അടിപൊളി, നല്ലപോലെ അത് മുരിച്ചെടുത്തിട്ടുണ്ട്. അത് ഒത്തിരി ഡീപ് ഫ്രൈയും അല്ല, എങ്കിലും അതിൻ്റെ ആ ഒരു ഫ്ലേവർ നമുക്ക് നല്ലപോലെ അറിയുന്നുണ്ട്. കക്കാർച്ചിയുടെ ഒത്തിരി എരിവും ഇല്ല, എല്ലാം പാകത്തിന്. കഴിച്ചു നോക്കാം. ഇതിൻ്റെ അടിയിലും മീൻകറി ഉണ്ട് കേട്ടോ. സാധാ ഒരു വയറ് നിറയുന്ന ഒരു ഐറ്റം തന്നെ കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ബീഫിൻ്റെ റോസ്റ്റ് ഒക്കെ ആണെങ്കിൽ ഉണ്ടാവും, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. ബീഫൊക്കെ അടിപൊളിയുണ്ട്, നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇവർ പറയുന്ന ഒരു ഫ്രഷ് ഫിഷും അതുപോലെ തന്നെ ഇവിടെ ഉപയോഗിക്കുന്ന കക്കാർച്ചി ആയിക്കോട്ടെ, ബീഫ് ആയിക്കോട്ടെ, എന്ത് തരം വിഭവം ആയിക്കോട്ടെ, എല്ലാം ഫ്രഷാണ്. അവർ അന്നന്ന് മേടിക്കുന്ന സാധനമാണ് അന്നന്ന് അവർ വെക്കുന്നത്. ചിലത് ഈ കക്കാർച്ചി ഉണ്ടാവില്ല. കക്കാർച്ചിക്ക് അവരോട് ഉണ്ടാകുന്ന വെച്ചാൽ ചിലപ്പോൾ ഞണ്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫിഷ് ഫ്രൈ ആയിരിക്കും. അപ്പോൾ അന്നന്ന് മാർക്കറ്റിൽ കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ഫിഷസാണ് അവരിവിടെ ചട്ടിച്ചോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്.
ഇതിനകത്ത് മൊത്തം നിറഞ്ഞിരിക്കുക കറികൾ മൊത്തം. കുളച്ചങ്ങ് കഴിക്കും. ഒരു സദ്യയും എല്ലാം കൂടെ കഴിക്കേണ്ട ഒരു ഫീലുണ്ട്. വീട്ടിൽ നമ്മൾ സദ്യ കഴിക്കുമ്പം സദ്യയുടെ ഐറ്റംസ് മാത്രമേ ഉള്ളല്ലോ, പച്ചക്കറി മാത്രമേ ഉള്ളൂ, ഇതെല്ലാം ഐറ്റം ഉണ്ട്, എല്ലാം ഉള്ളത് കൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാ. അടിപൊളി. സൂപ്പറാണ് കേട്ടോ, ഫ്രൈ ഒക്കെ നല്ല അടിപൊളിയാണ്. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ കയ്യൊക്കെ അതിനകത്തിട്ട് പെരട്ടി ഈ ഒരു അവസ്ഥയിലോട്ട് എത്തിച്ചിട്ടുണ്ട്. ചട്ടിച്ചോറാണെങ്കിലും നല്ല കടൽക്കുട്ടി ബിരിയാണി ആണെങ്കിലും നല്ല രീതിയിൽ വയറിറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് എഴുന്നേക്കാൻ പറ്റാ ഇപ്പം നല്ല താമസമുണ്ട്. അപ്പോൾ കഴിച്ചിട്ട് നല്ല ഉഷാറായിട്ടുണ്ട്. കടൽക്കുട്ട് ബിരിയാണി നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഉദ്ദേശിച്ച് വന്നതിലും ഇരട്ടി അതുപോലെ നമുക്ക് തന്നിട്ടുണ്ട് സംഭവം. അതുപോലെ റിസൾട്ട് ഉണ്ട്, നല്ല മാസീവായിട്ടുള്ള ഫുഡാണ് നമ്മൾ കഴിച്ചത്. അപ്പം സംഭവം അടിപൊളിയായിട്ടുണ്ട്. ചട്ടിച്ചോറെന്ന് പറയുമ്പോൾ ഒരാൾക്ക് കഴിക്കാനുള്ള ഒരു ചട്ടിച്ചോറുണ്ട്. ഒരു കടൽക്കൂട്ട് ബിരിയാണിയുടെ റേറ്റ് വരികയെന്ന് പറഞ്ഞാൽ 300 രൂപയാണ് ഒരു കടൽക്കൂട്ട് ബിരിയാണിക്ക് വരിക. ചട്ടിച്ചോറ് 160 രൂപ. ഒരാൾക്ക് കഴിക്കാനുള്ള വെറുത്ത് സാധനങ്ങളാണ്. കക്കാർച്ചി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബീഫ് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പോലെ തന്നെ, അതുപോലെ വെജും അതുപോലെ നോൺ വെജും ഇത് രണ്ടും കൂടെ ചേർന്നുള്ളൊരു ഫ്യൂഷൻ, മാസീവായിട്ടുള്ള ഫ്യൂഷൻ നമുക്ക് കിട്ടിയത്. സംഭവം എല്ലാം ഉഷാറായിട്ടുണ്ട്. എന്തായാലും എല്ലാവരും വന്ന് ട്രൈ ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മൾ ബീച്ച് വേന്ന് ഇത്ര ഐറ്റംസ് കഴിച്ചിട്ട് അതിൻ്റെ ഓണറെ നമുക്ക് കാണിക്കാണ്ട് പോകുന്ന ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. നമ്മുടെ സ്വന്തം നിയാസിക്കാണ്. നിയാസിക്ക നമസ്കാരം. വളരെ സന്തോഷമുണ്ട്. നല്ല ടേസ്റ്റുള്ള ഭക്ഷണമായി പറയാണ്ടിരിക്കാൻ ഒട്ടും പറ്റില്ല. ആ കടൽക്കൂട്ട് ബിരിയാണി പറഞ്ഞതിലും വെർത്താണ്. കാരണം ആ ഒരു 3 സ്പെഷ്യൽ ഐറ്റം, അതിൻ്റെ മസാല, അതിൻ്റെ കൂട്ട്, ആ ദമ്മ് പൊട്ടിച്ചപ്പോഴാണ് വേണം, അത് ഈ ഏരിയ മൊത്തം കിട്ടുന്നുണ്ട്. സെറ്റാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ബീച്ചിൽ വന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനം കൂടാണ്. നമ്മൾ സീ ഫുഡാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സീ ഫുഡിൻ്റെ എല്ലാ ഐറ്റംസും ഉണ്ട്. അതിൽ പ്രോൺസ്, സ്ക്വിഡ് എല്ലാം ഡെയിലി പർച്ചേസ് ആണ്. ഡെയിലി പർച്ചേസ്, ഫ്രഷ് മീറ്റ്, ഫ്രഷ് മീറ്റ് എല്ലാം നമുക്ക്. അപ്പോൾ ഇതിനു മുമ്പ് എന്താണ് ഈ എന്താ സ്ക്വിഡ് ഇതുപോലെ തന്നെ ഇതിൽ വെറൈറ്റീസ് മീനുകൾ നിങ്ങൾ ചേർക്കാറുണ്ടെന്ന് പറയാറുണ്ട്? അതിപ്പോൾ നമുക്ക് ചിലപ്പം മാർക്കറ്റ് സ്ക്വിഡ് എല്ലാ ദിവസവും അവൈലബിലിറ്റി കാണത്തില്ല. ആ ടൈമിൽ നമ്മൾ ക്രാബും എല്ലാം ഇത് ചെയ്യും. ഫ്രോസൺ ഒരൈറ്റം നമ്മൾ യൂസ് ചെയ്യാറില്ല. കാരണം ഫ്രോസൺ എപ്പോഴും ഫിഷ് അവൈലബിൾ ആണ്, മാർക്കറ്റിൽ കിട്ടും. ഫ്രോസൺ ഫുഡ് പ്രോഡക്റ്റ് കിട്ടും. ഇത് ഈ നെയ്മീനാണെങ്കിലും കൂന്തലാണെങ്കിലും സൂപ്പർമാർക്കറ്റിൽ കിട്ടുന്ന പ്രൊമോട്ട് ചെയ്യാറില്ല. അത് ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. ജനങ്ങളിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും അതുകൊണ്ട് ചിലപ്പം ക്രാബ്, പ്രോൺസ് ഫുഡില്ലെങ്കിൽ നമ്മൾ അതേപോലെ ക്രാബ് കൊടുത്തേക്കും. ആ ഒരു പ്രാക്ടീസ് ചെയ്യുന്നില്ല. അതിന് നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. കസ്റ്റമേഴ്സ് കഴിച്ചൊരു തൃപ്തിപ്പെട്ട് വരുന്നുണ്ട്. തുടങ്ങിയ സമയത്തൊക്കെ ആ കൂടെ 5 കടൽക്കൂട്ടൊക്കെ പോയിക്കോട്ടെ. ഇപ്പൊ നമുക്ക് കടൽക്കൂട്ട് എണ്ണം പറയുന്നില്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട്. അതാണ് കടൽക്കൂട്ടിന്റെ ആ ഒരു സ്പെഷ്യാലിറ്റി ആണ് ഇവിടെ മെയിൻ ആയിട്ട് ഇവിടെ പറയുന്നത്. സീ ഫുഡ് ബിരിയാണി വിശന്ന് വരുന്നവന് വയറും തരണം മനസ്സും തരണം, അതാണ് ഇവിടുത്തെ സ്പെഷ്യൽ സ്പെഷ്യാലിറ്റി. നിയാസിക്ക ആദ്യമൊക്കെ നമ്മൾ ഒരു ചട്ടിച്ചോറ് ചട്ടിയിൽ വിളമ്പുന്നുണ്ടേ ഒത്തിരി ചോറ് വരും. അപ്പൊ അത് രണ്ടുപേർക്ക് കഴിക്കുന്ന ഒരു ക്വാണ്ടിറ്റി ആയിരുന്നു. പിന്നീട് ഇപ്പൊ നമ്മള് പലരും ഒരാൾ ഒറ്റയ്ക്ക് ഒന്ന് സീ ഫുഡ് മേടിച്ചിട്ട് വേസ്റ്റ് ആയി കളയുന്ന ഒരു അവസ്ഥയാണ്. കാരണം ചോറ് ഒത്തിരി ഉള്ളതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പം ആവശ്യമുള്ള ക്വാണ്ടിറ്റി കൊടുക്കും, വേണ്ടവർ എണ്ണ വിട്ട് കൊടുക്കും, വയറിഞ്ഞ് പോയാൽ മതി. വയറിഞ്ഞ് പോണ ആൾക്കാർ, അതാണ് ഇവിടുത്തെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത്. നമുക്ക് ഒത്തിരി വലിയ സൗകര്യമുള്ള ചെറിയ റെസ്റ്റോറന്റ് ആണ്. അപ്പൊ നിങ്ങൾ വരുമ്പോഴും അതിന്റെ പരിമിതികൾ കാണും. കാരണം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടവര് ചിലപ്പോ കുറച്ച് നമുക്ക് നല്ല ഉച്ച നേരത്തൊക്കെ വരുമ്പോഴും ഒരുപാട് ഒത്തിരി സീറ്റിംഗ് ഒന്നുള്ള വലിയ റെസ്റ്റോറന്റ് ആണ്. നമ്മള് ചെറിയ പാർട്ടികളാണ്, ചെറിയ പാർട്ടികളാണ്. അതിന്റെ പരിമിതി എന്നാണ് നമ്മളെ വന്ന് കാണാനുള്ള വലിയ ബഡ്ജറ്റ് ഒന്ന് കാണരുത്. വലിയ ബജറ്റ് ഒന്നും പ്രതീക്ഷിച്ചാലും വരുന്നത്, പക്ഷെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി നല്ല ടേസ്റ്റുള്ള അത് ഗ്യാരണ്ടി ആണ് കേട്ടോ. അത് പറയാണ്ടിരിക്കും ഒട്ടും പറ്റില്ല. അപ്പൊ എന്തായാലും എല്ലാവരും ഒന്ന് ഇവിടെ ട്രൈ ചെയ്യാം. ഓക്കെ. എന്നിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ വന്ന് ഇതിന്റെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. എന്തായാലും എല്ലാവരും വന്നിട്ട് ഇവിടെ വന്ന് ഒരു തവണയെങ്കിലും ഈ കടൽക്കൂട്ട് ബിരിയാണി ചട്ടിച്ചോറും ട്രൈ ചെയ്യണം. ആലപ്പുഴയിൽ ചട്ടിച്ചോറൊക്കെ കിട്ടുന്നത് വളരെ വിരളമാണ്. അപ്പൊ എന്തായാലും വന്ന് എവിടെയില്ല, എവിടെ ഇല്ലെന്നാണ് പറയുന്നത്. പക്ഷെ എന്തായാലും വന്ന് ഒരിക്കലെങ്കിലും വന്ന് ട്രൈ ചെയ്യണം. ഓക്കെ. ബൈ ബൈ.